വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ നാലാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് നടൻ ബാല. ഇത്തവണ നടന്റെ മാമന്റെ മകൾ ഗോകുലയാണ് ജീവിത സഖ്യാക്കിയത്. പ്രമുഖ ഗായിക അടക്കം നാല് പേർ ജീവിതം സഖ്യയെ എത്തിയിരുന്നുവെങ്കിലും വിവാഹ ജീവിതം അത്ര രസത്തിലായിരുന്നില്ല. തന്റെ 250 കോടിയുടെ സ്വത്തുക്കൾ അന്യം നിന്ന് പോകാതിരിക്കാൻ വിവാഹം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ബാല അറിയിച്ചത്. ബാലയുടെ ആദ്യ ഭാര്യ ഗായിക അമൃത സുരേഷ് ആയിരുന്നു, രണ്ടാം ഭാര്യ ഡോക്ടറായ എലിസബത്തും ഉദയനും. എന്നാൽ അമൃതയെ വിവാഹം ചെയ്യും മുമ്പ് ബാല കന്നഡക്കാരിയായ ഒരു പെൺകുട്ടിയെ കൂടി വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അത് താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞാണ് അറിഞ്ഞതെന്നും അടുത്തിടെ അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ബാലയുടെ ജീവിതത്തിലൂടെ നിരവധി സ്ത്രീകൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നടന് എതിരെ വലിയ വിമർശനം ഉയരാനും ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട്. ഗോകുലയെ പങ്കാളിയായി സ്വീകരിച്ചു എന്ന് നടൻ പരസ്യപ്പെടുത്തിയപ്പോഴും ആശംസകളെക്കാൾ ബാലയെ ആക്ഷേപിച്ചിട്ടുള്ള കമന്റുകളാണ് ഏറെയും വന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന ട്രോളുകളെല്ലാം ബാലയുടെ കണ്ണിലും പെട്ടു. വിവാഹശേഷം ബാലയും ഭാര്യ ഗോകുലയും ആദ്യമായി പങ്കെടുത്ത പൊതുചടങ്ങ് നടന്റെ പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചായിരുന്നു. നടൻ ശ്രീനിവാസനായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ഇപ്പോഴിതാ ചടങ്ങിൽ സംസാരിക്കവേ ബാല പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ബാലയ്ക്കൊപ്പം വേദിയിൽ ഭാര്യ ഗോകുലയും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇതെന്റെ മാമന്റെ മകൾ ഗോകുലയാണ്. ഞാൻ ഗോകുലയെ വിവാഹം ചെയ്തു. വിവാഹശേഷം ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ ഫംഗ്ഷനാണിത്. ഇന്ന് കല്യാണം കഴിച്ച് ഇന്ന് തന്നെ മൂവി ടൈറ്റിൽ ലോഞ്ച് ഫംഗ്ഷൻ വെക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തതല്ല, സംഭവിച്ചതാണ്. കാരണം 23 എനിക്ക് വളരെ ഇഷ്ടമുള്ള നമ്പറാണ്. ഇന്ന് ഒരുപാട് പേർ ഞങ്ങളെ അനുഗ്രഹിച്ചു, അതുപോലെ ഒരുപാട് ട്രോളും ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്റെ ഫൈനൽ മാരേജ് ആണ് കേട്ടോ. കഷ്ടങ്ങൾ നമുക്കേ അറിയൂ. ചിലർ ഇന്ന് ട്രോളുകൾ ചെയ്തപ്പോൾ അതിൽ വേദനയുള്ള ചില കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ ഗോകുലയോട് ചോദിച്ചു, ഞാൻ സിനിമാ താരമാണ്, ഞാൻ ഇത് കുറെ കണ്ടതുമാണ്, നിനക്കിതൊന്നും കാണുമ്പോൾ വിഷമമില്ലേ എന്ന്. ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി. കാരണം ചോദിച്ചപ്പോൾ തനിക്ക് മലയാളം അറിയില്ലല്ലോ എന്നായിരുന്നു ഗോകുലയുടെ മറുപടി. ഞങ്ങളെ ട്രോൾ ചെയ്യുന്നവരോടും നെഗറ്റീവ് പറയുന്നവരോടും ഒരു അഡ്വൈസ് അങ്ങോട്ട് ഞാൻ പറയുകയാണ്, കുറച്ച് ഇംഗ്ലീഷ് കൂടി ചേർത്താൽ ഞങ്ങൾക്കും അത് മനസ്സിലാകും. മുഴുവൻ മലയാളത്തിൽ എഴുതിയാൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ല, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ബാല അവസാനിപ്പിച്ചത്. താൻ വീണ്ടും വിവാഹിതനാകാൻ തീരുമാനിച്ചതായി ദിവസങ്ങൾക്ക് മുമ്പാണ് ബാല പറഞ്ഞത്. വധു ആരാണെന്ന് അന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. നിയമപരമായി വീണ്ടും വിവാഹിതനാകുമെന്നും കുഞ്ഞു ജനിച്ചാൽ കാണാൻ ഒരിക്കലും വരരുതെന്നും താരം പറഞ്ഞിരുന്നു. എന്നാൽ ബാലയുടെ അമ്മയോ സഹോദരനോ ഒന്നും വിവാഹത്തിനെത്തിയിരുന്നില്ല. സിനിമാ മേഖലയിൽ നിന്നും ബാലയുടെ ഒറ്റ സുഹൃത്ത് മുന്നേ മാത്രമാണ് പങ്കെടുത്തത്. ബാലയെ താൻ ചെറുപ്പം മുതൽ സ്നേഹിക്കുന്നുണ്ടെന്നാണ് വിവാഹശേഷം മീഡിയയോട് സംസാരിക്കവേ ഗോകുല പറഞ്ഞത്. കുട്ടിക്കാലം മുതൽ എനിക്ക് ബാലയെ ഒത്തിരി ഇഷ്ടമാണ്. ചെന്നൈയിലാണ് എന്റെ വീട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് എല്ലാം മനസ്സിലായത്. ബാലയെക്കുറിച്ച് ഒരു ഡയറി വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിൽ എന്നാണ് ഗോകുല പറഞ്ഞത്. എന്തായാലും മുൻ ഭാര്യ അമൃത സുരേഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ നടൻ ബാല വീണ്ടും വിവാഹിതനായത്. നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷും മകൾ അവന്തികയും നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നല്ലോ. ശാരീരികമായും ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് താൻ ബാലയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നായിരുന്നു അമൃതയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ആ സമയത്ത് തന്നെ ബാലയും അമൃതയുമുള്ള പല അഭിമുഖങ്ങളും പുറത്തു വന്നിരുന്നു. ആ അഭിമുഖങ്ങളിൽ പരസ്യമായി അമൃതയെ ബാല കളിയാക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നിലവിൽ ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ ഒരുപാട് അനുഭവിച്ചെന്നും അത് നേരിട്ടതിൽ ഇപ്പോഴും താൻ ചികിത്സ തേടുന്നുണ്ടെന്നും അമൃത കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയതും അത് കേസായതും. എന്നാൽ ഇത് പോരാഞ്ഞിട്ട് ഗോകുലയുമായുള്ള വിവാഹത്തിന് പിന്നാലെ പൊതുവേദിയിൽ ബാല കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അപ്പോഴും വിവാദങ്ങളെ കുറിച്ചായിരുന്നു ബാലയുടെ സംസാരം. മാത്രമല്ല ഗോകുല പറഞ്ഞ കാര്യങ്ങൾ പൊതുവേദിയിൽ താരം പറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബാലയെ ട്രോളുകളിൽ പിടിച്ചിരുത്തുന്നതും. മാത്രമല്ല താരത്തിനെതിരെ വിമർശനങ്ങൾ വരുന്നതും ഈ കാര്യം കൊണ്ട് തന്നെയാണ്.